നാളെ ചെറിയ പെരുന്നാളാണ്, ഈദുൽ ഫിത്തറാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ, ഗ്രാമങ്ങളിൽ ഈ ചെറിയ മുൾവേലി പടർപ്പുകൾക്കിടയിലൂടെ ഓരോ പെരുന്നാളിനും തൊട്ടടുത്തുള്ള ഉമ്മമാർ നമുക്ക് ബിരിയാണി കൊണ്ടു തരികയും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ നിന്നും തരിക്കഞ്ഞ് വാങ്ങിക്കൊടുക്കുകയും ഈസ്റ്റർ ആവുന്ന സമയത്ത് നല്ല ബീഫ് വരട്ടിയത് അപ്പുറത്തേക്ക് കൊടുക്കുകയും പിന്നെ ഉത്സവകാലമാകുമ്പോൾ ഒരുമിച്ചിരുത്തി വിഷുവിനും ഓണത്തിനുമൊക്കെ സദ്യ കഴിക്കുകയും ഒക്കെ ചെയ്തൊരു നാടാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഈ നാടിൻ്റെ രസതന്ത്രം, സാമൂഹിക ബന്ധങ്ങളുടെ രസതന്ത്രം എന്താണെന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു കാരണവശാലും മനസ്സിലാവില്ല. ആ രാഷ്ട്രീയമായിട്ടുള്ള ആ ജിയോഗ്രഫി എങ്ങനെയാണോ തമിഴ്നാട്ടിലൊരു ദ്രാവിഡ രാഷ്ട്രീയം ഉണ്ടാവുന്നത്, സമാനമായ രീതിയിൽ സൂക്ഷ്മ നാരികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണ് ഏതെങ്കിലും രാഷ്ട്രീയ സാധ്യതയുണ്ടോ എന്ന അന്വേഷണവുമായി ഈ സംഘപരിവാരം കുറേ നാളായിട്ട് ആലോചിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യ എന്ന രാജ്യത്തിന് പൊതുവായിട്ട് ഒരാഖ്യാനം സാധ്യമല്ല. ഓരോ സ്ഥലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രാദേശിക സഖ്യകക്ഷികളായ സമുദായങ്ങൾ വേണം. അതിനവരാദ്യം നോട്ടമിട്ടത് മതത്തിനുള്ളിൽ തന്നെ, ഹിന്ദുമതത്തിനുള്ളിൽ തന്നെയുള്ള ജാതീയ വിഭാഗങ്ങളെയാണ് അവരങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. കേരളത്തിലും അത് പയറ്റാൻ ശ്രമിച്ചു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. അട്ടർ ഫെയിലിയറായി പരാജയപ്പെട്ടു പോയി. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പരാജയം അവിടെയായിരുന്നു. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് മധ്യ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയും തമ്മിൽ അപരവിദ്വേഷത്തിൻ്റെ കനലും നിരീപ്പിച്ചാൽ താൽക്കാലികമായ വോട്ട് ലാഭത്തിന് വേണ്ടി അവിടേക്കൊരു എൻട്രി പോയിൻ്റായി കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന വോട്ട് ബാങ്കിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. പക്ഷേ അവർ മറന്നുപോയത് വേലിപ്പടർപ്പുകൾക്കിടയിലൂടെയുള്ള സൂക്ഷ്മമായ സാമൂഹിക ബന്ധങ്ങളെ നിങ്ങൾ എത്രമാത്രം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത്ര പെട്ടെന്നൊന്നും വെട്ടിമുറിക്കാൻ കഴിയാത്ത വിധം വളരെ സുദൃഢമായൊരു സാമൂഹിക ബന്ധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മണ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ, ദുർബലരായിട്ടുള്ള ആൾക്കാരെ വളരെ പെട്ടെന്ന് കബളിപ്പിക്കുകയും ശക്തരായിട്ടുള്ളവരെ കായികമായി നേരിടുകയും ചെയ്യുന്നതാണ് ഫാസിസത്തിൻ്റെ യുക്തി. യഥാർത്ഥത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വളരെ ദുർബലരായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളിലേക്കാണ് 32,000 എന്ന് പറയുന്നൊരു നമ്പർ വെച്ചുകൊണ്ട് പോകുന്നത്. ആ കണക്കുകളെയാണ് ഇന്ന് പലരും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു കണക്ക് മാത്രം, നമ്മൾ പല കണക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ നിമിഷയുടെയും മെറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നുവെന്നും ആദ്യം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് അവർ, എൻ്റെ ഈ നാലു പേരും കൂടി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും 40,000-ത്തോളം ഐസിസ് റിക്രൂട്ട്മെൻറ്റുകൾ നടന്നതിൽ ആകെ 3-3 കേസുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ആ 3-3 കേസുകളിൽ മറ്റു മതങ്ങളിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഹിന്ദുമതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഉമ്മൻചാണ്ടി തന്നെ കണക്ക് പറയുമ്പോൾ ആ കണക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ നിൽക്കുന്നവരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ വൺ. നമ്പർ ടു, ഈ സിനിമ ഒരു അഡൽസ് ഓൺലി സിനിമയല്ലേ സ്മൃതി? അഡൽസ് ഓൺലി സിനിമ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇടുക്കി രൂപതയിലെ മെത്രമാരിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ഈ പറയുന്ന വേദപഠന ക്ലാസ്സിൽ 10-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 15, 16, 17 വയസ്സിൽ അഡൽസ് ഉള്ളി സിനിമകൾ കാണാൻ നിയമം അനുവദിക്കാത്ത ഘട്ടത്തിൽ ആ കുട്ടികളെ അഡൽസ് ഉള്ളി സിനിമകൾ കാണിച്ചിരിക്കുകയാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ ആദിഭാവം മുതൽ ഈ പറയുന്ന മുഴുവൻ സിനിമകളും ഇവർ കാണിക്കേണ്ടി വരും. ഈ പറയുന്ന ടെസ്റ്റമെൻറ്റിനെ കുറിച്ചുള്ള സിനിമകൾ കാണിക്കേണ്ടി വരും. മാത്രവുമല്ല, ഈ എന്താണ് ഈ മിഷണറി സ്ഥാപനങ്ങളിൽ നടന്നിരിക്കുന്നത്? നമ്മൾ ഇന്നലെ റോബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഫ്രാങ്കോയുടെ കാര്യമൊക്കെ പറഞ്ഞു. അഭയെക്കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട്, കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട്, ഇത്തരം സഭകളിലെ പുരോഹിതന്മാർ പോക്സോ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നതിൻ്റെ എണ്ണമറ്റ ചരിത്രം പറയുന്ന സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ കാണിച്ച് ബോധവൽക്കരിക്കേണ്ടി വരും ഇനി വരുന്ന കാലങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ സൂക്ഷ്മ ബന്ധങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെയെങ്കിലും വേർതിരിക്കാൻ വേണ്ടി ഏതു തരത്തിലും അവ സ്പർദ്ധ ഉപയോഗിക്കും. ഞാൻ ആവർത്തിക്കുന്നു, അതുകൊണ്ടൊന്നും ഈ സമൂഹത്തിനൊരു പോറൽ മേൽക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു ചർച്ചകളായ അന്തരീക്ഷത്തിൽ ഉണ്ടാവും എന്നതിനും അപ്പുറത്തേക്ക്, കുറച്ച് കാലത്തേക്ക് ഒരു ഇസ്ലാമോ ഫോബിയ ഒരു ന്യൂനപക്ഷത്തിനിടയിൽ വളർത്തും എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ തരിക്കഞ്ഞിയും ബിരിയാണിയും ഈസ്റ്ററിന് ഈ പറയുന്ന ബീഫും ബീഫുലത്തിയതും ഒക്കെ പരസ്പരം വാങ്ങിയും കൊടുത്തും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അത്ര പെട്ടെന്നൊന്നും നമ്മൾ കീഴ്പ്പെട്ടു പോവില്ല എന്നതാണ് എൻ്റെ ബോധ്യം. Meet the editors.